ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഏതൊക്കെ വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ്. കഞ്ഞിവെള്ളം നമുക്ക് രണ്ട് വിധത്തിൽ പ്രയോജനപ്പെടുത്താം. ഒന്ന്, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും രണ്ടാമത്തേത് നമ്മുടെ തലമുടി വളരുവാനും സ്പ്ലിറ്റ് എൻഡ്സ് മാറിക്കിട്ടുവാനും അതുപോലെ തലയോട്ടിയിലുണ്ടാകുന്ന ഒരു താരന്മാർക്കിട്ടുവാനും എല്ലാം ഉപയോഗിക്കാം. ഇപ്പോൾ ചൈനക്കാരും ജപ്പാൻകാരും ഈ രീതി മുൻപ് മുതലേ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. അത് അവർ മുഖസൗന്ദര്യത്തിനും തലമുടി വളർച്ചയ്ക്കും ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ചൈനക്കാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര പ്രായമായാൽ പോലും അവിടുത്തെ സ്ത്രീകളുടെ മുടി നരയ്ക്കില്ല. മുടിക്ക് നല്ല ഡാർക്ക് നിറമായിരിക്കും, ഡാർക്ക് കറുത്ത നിറമായിരിക്കും. കാരണം അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലമുടി അവർ ദിവസവും കഴുകുന്നതാണ്. അവർ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം. അപ്പം നമുക്കിത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ഇപ്പം നമുക്ക് അരി തിളപ്പിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുന്ന കഞ്ഞിവെള്ളം ഇത്തിരി തണുത്തതിന് ശേഷം അതിൽ കൂടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഒരു ഗ്ലാസ് സാധാ വെള്ളം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയോട്ടി നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. തലയോട്ടിയിൽ മാത്രമല്ല തലമുടി ഫുള്ളായിട്ട് തലമുടി ഫുള്ളായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. തലയോട്ടിയിൽ മാത്രമല്ല അതുകൂടെ പറയാം, എങ്കിലേ ഈ മുടിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ തലമുടി ഫുള്ളായിട്ട് തേക്കണം, അതുപോലെ തലയോട്ടിയിൽ. അപ്പോൾ ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാം. അപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ്. സ്പ്ലിറ്റ് എൻസ് മാറി കിട്ടും, മുടിക്ക് നല്ല ഇരുണ്ട കറുപ്പ് നിറം കിട്ടും, തലയോട്ടിയിലെ താരന്മാർ കിട്ടും. പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം നമ്മൾ രണ്ട് ദിവസം മാറ്റി വെച്ച് പുളിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നൊരു കപ്പെടുക്കുക, കൂടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് സാധാ വെള്ളം ആഡ് ചെയ്താൽ അത് നന്നായിരിക്കും. പിന്നെ ആ പുളിപ്പിച്ച വെള്ളമാകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും, ചിലർക്കത് ബുദ്ധിമുട്ടാകും. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്, പുളിപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ പുളിപ്പിച്ചത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. സാധാ കഞ്ഞി നേരത്തെ പറഞ്ഞ തിളപ്പിച്ച ആ ഒരു ഐറ്റമാണെങ്കിൽ അത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം, മറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് പുളിച്ച് വരും നല്ല രീതിയിൽ. അപ്പോൾ അതിന് സ്മെല്ല് കൂടും. അപ്പോൾ രണ്ടാമത്തതാണ് നല്ല ബെനിഫിറ്റ് ഉള്ളത്. അപ്പം അതെല്ലാം ആദ്യം പറഞ്ഞ അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൊള്ളാം. അപ്പം നിങ്ങളുടെ ഇഷ്ടം അതാണ്, ആ രീതിയിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പം അതുപോലെ തന്നെ നേരത്തെ മുഖം വിളക്കാൻ എന്ത് ചെയ്യാൻ നോക്കാം. മുഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഈ കഞ്ഞിവെള്ളം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. അപ്പം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത്. ആദ്യം പറഞ്ഞ രീതിക്കുള്ള ആ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, പുളിച്ചത് ഉപയോഗിക്കരുത്. അപ്പോൾ ആ കഞ്ഞിവെള്ളം നമുക്ക് നല്ല രീതിയിലൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ചേച്ചി പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഉണങ്ങി വരും മുഖം. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായാൽ ഏറ്റവും ഉത്തമം തലയിലും ഉപയോഗിക്കാം, അതുപോലെ മുഖത്തും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് അരമണിക്കൂറിന് മുമ്പ് അങ്ങ് ചെയ്ത് നല്ല രീതിയിൽ ആക്കിയാൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മളെ മുഖം നല്ല രീതിയിൽ ഗ്ലോ ആകാനും മുഖത്തെ കരിവാളിപ്പൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ സാധാരണ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അത് പറ്റില്ല, അല്ലാതെ വീട്ടിലുള്ളപ്പോഴേ ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴേ ആ രീതിയിലൊന്ന് നോക്കുക, നല്ലൊരു രീതിയിലുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, എങ്കിൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടും. മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.